കേരള മുസ്ലിം ജമാഅത്ത്, SYS SF, എടവണ്ണ സർക്കിൾ സെക്ടർ കമ്മിറ്റികൾ സമാഹരിച്ച പ്രളയ ബാധിതർക്കുള്ള ദുരിതാശ്വാസ നിധി സർക്കിൾ പ്രസിഡന്റ് ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. بسم الله العظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين. والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഈ എടവണ്ണ ഇതിനടുത്ത വയലിൽ ഒരു വെച്ച് 5 മണിക്കൂർ സമയം ഇടക്ക് ഇരിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാതെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കൂർ കൃത്യം. എന്നാൽ ഇന്ന് അങ്ങനെ പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു നീണ്ട പ്രസംഗം നടത്തുന്നും ഇല്ല. മാത്രവുമല്ല, ഇത് കഴിഞ്ഞ് പോകുമ്പോൾ കളന്തോട് എന്ന സ്ഥലത്ത് ഒരു ദർസ് വാർഷികം ഉണ്ട്, അതിന് സംബന്ധിക്കുകയും വേണം. അതിനാൽ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തുടരെ തുടരെയായി 2 പ്രാവശ്യം പ്രളയം ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ധാരാളം ആളുകൾ മരിച്ചുപോയി, വീടുകൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേവലാതിയിലും ബേജാറിലുമാണ് നാം എല്ലാവരും.
ആത്മാർത്ഥമായി തന്നെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാം വേദനിച്ചുകൊണ്ടിരിക്കുന്നു. കിടക്കാനുള്ള വീടില്ലാതെ, ഇരിക്കാനുള്ള സ്ഥലമില്ലാതെ, ഒന്നുമില്ലാതെ മേൽപോട്ട് നോക്കുന്ന ഒരവസ്ഥ ഇവിടെ വന്നതിൽ നാം വേദനിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട ആസാമിൽ പുതുതായി സിറ്റിസൺ സ്ഥിരപ്പെടുത്തിയപ്പോൾ അത് രേഖാമൂലം സ്ഥിരപ്പെടുത്താൻ കഴിയാതെ വന്ന 19 ലക്ഷം ജനങ്ങൾ ഇന്ന് എവിടെയുമില്ലാതെ ജീവിക്കുന്നു. അത് അറിയുമ്പോൾ നമ്മുടെ ഹൃദയം അതിലേറെ വേദനിക്കുന്നു. കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണ്, അതിലാർക്കും സംശയം ഇല്ല. ആരെങ്കിലും കാശ്മീർ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞാൽ നാം അത് വകവച്ച് കൊടുക്കുകയും ഇല്ല. വ്യക്തമായി ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന് തന്നെ നാം പറയുകയും വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. പണ്ട് കാർഗിൽ പ്രദേശത്ത് നുഴഞ്ഞുകയറ്റമുണ്ടായപ്പോൾ അന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ പിടികൂടാൻ എന്തെല്ലാമോ ചെയ്തപ്പോൾ ഞാൻ അന്ന് പ്രസ്താവിച്ചു, കാശ്മീരിലെ മണ്ണ് മാത്രമല്ല നമുക്ക് വേണ്ടത്, കാശ്മീരിലെ ജനങ്ങളാണ്. അത് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നതിൽ തർക്കമില്ലാത്തതോടൊപ്പം കാശ്മീരിൽ ഒരു പ്രത്യേക സ്ഥാനം നേരത്തെ ഉണ്ടായിരുന്നത് എടുത്തുകളഞ്ഞു എന്ന് പറയുന്നു. എനിക്കതിൽ തർക്കമില്ല. അത് ഗവൺമെന്റിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് എടുത്തതോടുകൂടെ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇന്ന് PVC റിപ്പോർട്ടിലൂടെ നാം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ചോരയാണ് വരുന്നത്. അതുകൊണ്ട് ഒറ്റ ശബ്ദത്തിൽ ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവൻ വ്യത്യാസമില്ലാതെ, സുന്നി, മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ കക്ഷികൾ വ്യത്യാസമില്ലാതെ എല്ലാവരും, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, കോൺഗ്രസോ BJPയോ ലീഗോ മാർക്സിസ്റ്റോ അങ്ങനെ ഒരു പാർട്ടിയുടെയും വ്യത്യാസമില്ലാതെ നാം ഇന്ത്യ ഗവൺമെന്റിനോട് പറയുന്നു, ആ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത
അവിടുത്തെ പട്ടാളക്കാർ കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിച്ച് അവരെ മനുഷ്യരായി പരിഗണിക്കണം. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത വിധം കഷ്ടപ്പാടിലാണെന്ന് അറിയുമ്പോൾ, ഞാൻ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, എനിക്ക് അതിൻ്റെ അപ്പുറം അറിയില്ല. ആ സ്ഥലത്തുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തടയപ്പെട്ടിരിക്കുന്നു. അത് തികച്ചും ശരിയല്ല. പട്ടാളക്കാർ ചെയ്യുന്നത് ഗവൺമെൻറ് അറിയുന്നുണ്ടോ ഇല്ലേ അതും നമുക്കറിയില്ല. ഏതായാലും ആ ക്രൂരത അവസാനിപ്പിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമായ കാശ്മീരിലെ ജനങ്ങളെയും ഇന്ത്യക്കാരായി തന്നെ കാണുകയും ആ ജനങ്ങൾ ഇവിടെ നിലനിൽക്കാനുള്ള വഴികൾ ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഒറ്റ സ്വരത്തിൽ നാം പറയുക. ഇതിനഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു മനുഷ്യരും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനുഷ്യർ തന്നെ, നമ്മുടെ സഹോദരങ്ങൾ വളരെയധികം കഷ്ടപ്പെടുമ്പോൾ, പ്രളയവും മറ്റെല്ലാവിധ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. അല്ലാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക, അല്ലാഹു തആലക്ക് വഴിപ്പെടുക, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ കേട്ട ഈ ഹദീസ്. അതിൻ്റെ ചുരുക്കസാരം, പൊതു സ്വത്ത് സ്വന്തം അധികാരപ്പെടുത്തി കൈവശപ്പെടുത്തുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, വൽ അമാനത്തു മഗ്നമ, വിശ്വസ്തത നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോയാൽ, ഇന്ന് വിശ്വസിച്ചുകൊണ്ടൊരു വഴിക്ക് വരെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നാം പല സ്ഥലത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിച്ചുകൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട കാലം വന്നാൽ, ഒത്തൊല്ലിമലി വൈരുദ്ധീനി, ദീനിന് വേണ്ടിയല്ലാതെ ഭൗതികമായ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് പഠിക്കപ്പെടുന്ന കാലഘട്ടവും വന്നാൽ, വാതാഹുറതിലുംറാത്തഹു, പുരുഷൻ അദ്ദേഹത്തിൻ്റെ സ്ത്രീക്ക് വഴിപ്പെടുന്ന കാലം വന്നാൽ, സാദൽ കബീലത്ത ഫാസിക്കും, ഒരു കുടുംബത്തെ ആ കബീലയുടെ ഫാസിക്കായ മനുഷ്യൻ, നല്ലവനല്ലാത്ത മനുഷ്യൻ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ, വക്കാന സഈമുൽ ഖൗമി അർദലഹും, അതുപോലെ താഴേക്കിടയിലുള്ള ആളുകൾ ഭരണാധികാരികളായി പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ,
ظهرت القينات والمعازف നഗ്ന നൃത്ത കലാകാരികളായ സ്ത്രീകളും അവരുടെ പാട്ട് കച്ചേരികളും അവരുടെ നൃത്തങ്ങളും വെളിച്ചത്ത് വരുന്ന കാലത്ത് കാലം വന്നാൽ വശുരിപത്തിൽ ഹുമോറു കള്ളുകുടി വർദ്ധിക്കുന്ന കാലഘട്ടവും വന്നാൽ ولعن آخر هذه الأمة أولها ഈ സമുദായത്തിൽപ്പെട്ട അവസാനത്തെ വിഭാഗം ആളുകൾ മുൻഗാമികളെ ആക്ഷേപിക്കുന്ന കാലം നമ്മുടെ പൂർവീകന്മാർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അവരറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് പിൻഗാമികൾ മുൻഗാമികളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ ആ സമയത്ത് നിങ്ങൾ ചുവന്ന കാറ്റ് പ്രതീക്ഷിക്കണം, ഭൂകമ്പം പ്രതീക്ഷിക്കണം, അതുപോലെ സുനാമി പ്രതീക്ഷിക്കണം. ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങലും, പിടിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ തന്നെ ആ വെള്ളത്തിൽ വെള്ളം അങ്ങോട്ട് വരിക, പിടിച്ചങ്ങോട്ട് വിഴുങ്ങിക്കളയുക, പിന്നെ കാണാതിരിക്കുക, അങ്ങനെ പിടിച്ചു വിഴുങ്ങലും. അതേ പ്രകാരം മാത്രമല്ല, ഒരു തസ്ബീഹിമാല അറ്റിച്ചിൻ്റെ കയററ്റിച്ച് പൊക്കിപ്പിടിച്ചാൽ അതിൻ്റെ മണികൾ എത്ര കണ്ട് വേഗം വേഗം വരുന്നുവോ അതുപോലെ അപകടങ്ങളും വിഷമങ്ങളും നാട്ടിൽ ഉണ്ടാകും എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് വെറുപ്പുള്ള അള്ളാഹു തആല കോപിക്കുന്ന ഒരു കാര്യത്തിലും നാം പോകാൻ പാടില്ല. അങ്ങനെ അള്ളാഹു തആല അതിനെ ഭയപ്പെടണം. പലിശ വാങ്ങുന്നത് വാങ്ങാൻ പാടില്ല. പലിശയിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കണം, കള്ളുകുടിയിൽ നിന്ന് വിട്ടുനിൽക്കണം. അങ്ങനെ കള്ളുകുടി വർദ്ധിക്കുകയും പലിശകൾ വർദ്ധിക്കുകയും വ്യഭിചാരികൾ വർദ്ധിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇവിടെ വരുന്നത്. അത് വരുമ്പോൾ വത്തഖൂ ഫിതനതൻ ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാത്താ, അള്ളാഹു പറയുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുമ്പോൾ അത് നല്ല ആളുകളെയും ചിലപ്പോൾ അത് ഉൾപ്പെടുത്തും. ഒരു കാലിൽ ഒരു 10 ഉറുമ്പ് കയറി 2-4 എണ്ണം കടിച്ചു. അങ്ങനെ കാലിൽ തുടക്കുമ്പോൾ കടിച്ചതിനെയും കടിക്കാത്തതിനെയും കൊന്നുകളയുന്നില്ലേ? അതുപോലെ അള്ളാഹു പറയുന്നു, ഇവിടെ നാശമുണ്ടാക്കിയവരും തോന്നിവാസം ചെയ്തവരും അവർക്ക് മാത്രമല്ല ഫിത്ന വരുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലാത്ത നല്ല ജനങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. നിങ്ങൾ നല്ലവരായി ജീവിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എല്ലാ സമയത്തും നമ്മുടെ ജീവിതം നയിക്കണം. കള്ളുകുടി, വ്യഭിചാരം, പലിശ, വഞ്ചന, ചതി, ഇതെല്ലാം വളരെ നിഷിദ്ധമായ സംഭവങ്ങളാണ്. നേരത്തെ ഹദീസിൽ പറഞ്ഞ എണ്ണങ്ങളിൽ നിന്ന് ഇതൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞില്ലേ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? കള്ളുകുടിയെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത്. ഫഇന്നഹാ റഇസു കുല്ലി ഫാഹിഷ, കള്ളു കുടിച്ചാൽ ഒരു ദോഷം മാത്രമല്ല എല്ലാ നീച നികൃഷ്ട പ്രവർത്തനങ്ങളുടെയും ഉത്ഭവമാണ് കള്ളുകുടി. അതുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുത്, മസ്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്, മദ്യം ഉപയോഗിക്കരുത് എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് കള്ളുകച്ചവടമുണ്ടായിരുന്ന
സഹാബികൾ അടക്കം അവരുടെ കള്ളു ഷാപ്പിൽ നിന്ന് കള്ളെടുത്ത് ഒഴിച്ചു കളയുകയും പാത്രങ്ങൾ വരെ തച്ച് ഉടച്ചു കളയുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ ഒന്ന് മാറി 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 ഇന്ന് കള്ളു ഷാപ്പിൻ്റെ കള്ളു ഷാപ്പില്ലാത്ത സ്ഥലങ്ങളില്ല, അവിടെയുള്ള തിക്കും തിരക്കും എത്രയോ ആണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ശിക്ഷ ഇവിടെ വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം അല്ലാഹുവിന് പേടിക്കണം. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ അൻ തഖ്ശഅ ഖുലൂബുഹും, നിങ്ങളുടെ ഹൃദയം ഭയപ്പെടാൻ. ലിദിക്രില്ലാഹി, അല്ലാഹുവിനെ ഓർത്തതിനു വേണ്ടി ഹൃദയം പേടിക്കാൻ ഇനിയും സമയമായില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അതാ വയസ്സന്മാരും ചെറുപ്പക്കാരും യുവാക്കളും എല്ലാവരും എവിടെ നോക്കിയാലും ഫിത്ന 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 തന്നെ. ആ ഫിത്ന അതിൽ നിന്ന് ഒഴിവായി, കളവിൽ നിന്ന് ഒഴിവായി, വഞ്ചനയിൽ നിന്ന് ഒഴിവായി, ജനങ്ങളെ സംരക്ഷിക്കുകയും സാധുക്കളായ ജനങ്ങൾക്ക് പ്രത്യേകമായി സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല ഒരു ആയത്തിൽ നമ്മളോട് ചോദിക്കുന്നു, ഫലഖതഹമൽ അഖബ, നിങ്ങൾ എന്താണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം, അത് വിട്ടു കടക്കാത്തത്? ആ കവാടത്തിൽ എന്താണ് നിങ്ങൾ കടന്നു പോകാത്തത്? ഉമാ അദ്റാകമൽ അഖബ, അല്ലാഹു തന്നെ ചോദിക്കുന്നു എന്താണ് ആ കവാടം. അത് ഫക്കു റഖബത്തിൻ, പാവപ്പെട്ട വിഷമിക്കുന്ന ആളുകളുടെ വിഷമം തീർത്ത് അവരെ രക്ഷപ്പെടുത്തലാണ്. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മഖ്റബ, ദാരിദ്ര്യമുള്ള സമയത്ത് അനാഥകളെ കുട്ടികളെ സംരക്ഷിക്കുക, മിസ്കീന്മാരെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, അവരെ സഹായിക്കുക, ഇതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കവാടമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം നമ്മെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയും വയനാട്ടിലും ഒക്കെ ആയിട്ട് 10 കോടി റുപ്യൻ്റെ സഹായം ചെയ്യാന്ന് മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിച്ചു. 10 കോടി പോയിട്ട് ഒരു 10 ലക്ഷം പോലും ഞങ്ങളുടെ കൈവശത്തിൽ. പക്ഷേ നല്ലവരായ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി തരുന്നു. ഇന്ന് തന്നെ 450 വ്യക്തികൾക്ക് നമ്മൾ കാശ് കൊടുത്തു. 10,000 ഉം 5,000 ഉമായിട്ട് 35 ലക്ഷം 38 ലക്ഷം ഇന്ന് എടക്കരയിൽ വെച്ച് വിതരണം ചെയ്തു. അത് സാധുക്കളോട് പിരിച്ചെടുത്തതാണ്, സാധുക്കൾ തന്നതാ, വലിയ പണക്കാർ തന്നതൊന്നല്ല. ഇൻകം ടാക്സുകാർ കണക്കം ചോദിച്ച് വന്നോടണ്ട, ഞങ്ങൾ 100, 200, 500 ഒക്കെ ഇങ്ങനെ സാധുക്കളോട് പിരിച്ചെടുത്തതാ. വലിയ സംഘം അതിൻ്റെ കണക്ക് ചോദിക്കാനാ വേഗത്തിരക്ക് ഉണ്ടായ. അത് സാധുക്കളോട് 100, 500, 1,000 ഇങ്ങനെ വ്യക്തികളോടും പള്ളിയിൽ നിന്നുമെല്ലാം പിരിച്ചെടുത്തതാണ്. ഇനിയും പിരിക്കണം, എങ്കിൽ മാത്രമേ ഈ കോടികൾ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം, ഇവിടെ ഇരിക്കുന്നവരും സഹായിക്കണം, മുഴുവൻ ആളുകളും സഹായിക്കണം. അൽഹംദുലില്ലാഹ്, എന്നോട് തങ്ങൾ പറഞ്ഞു ഇവിടെ ടാക്സി ഇക്കാർക്ക് നിർത്തുന്ന സ്ഥലമാണ്, അവരൊക്കെ ഒഴിച്ചു വന്നു, നമുക്ക് സൗകര്യം ചെയ്തു തന്നു. ഇവിടെ എല്ലാവരും സൗകര്യം ചെയ്തു തന്നു, ടാക്സി നിർത്തുന്നവരും ഓരോ ഓട്ടോറിക്ഷ നിർത്തുന്നവരും
അല്ലാത്തവരും അതുപോലെ നമ്മുടെ ആശയത്തോട് യോജിപ്പില്ലാത്തവരും എല്ലാം ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു എന്ന് ബഹുമാനപ്പെട്ട തങ്ങള് സഖാഫി പറയുകയുണ്ടായി. അതാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാവരും പരമാവധി യോജിപ്പുണ്ടായി ജീവിക്കാനും നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്താൽ നമുക്ക് രക്ഷ കിട്ടും എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, നാം എല്ലാവരും പരസ്പരം സഹായിക്കുകയും അന്യോന്യം സ്നേഹത്തോടുകൂടി പ്രിയത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക. വൈരാഗ്യങ്ങൾ ഇല്ലാതിരിക്കുക. അള്ളാഹുവിന് പേടിക്കുന്നതിലും ഗുണം ചെയ്യുന്നതിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. കുറ്റം ചെയ്യുന്നതിലും ശത്രുത ഉണ്ടാക്കുന്നതിലും ആരും അങ്ങുമിങ്ങും സഹായിക്കരുത്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർളി വലാ ഫസാദ. തിൽക്കദ്ദാറുൽ ആഖിറത്തു ആഖിറമെന്ന ആ വീട് അഥവാ അവിടുത്തെ സ്വർഗം, ലില്ലദീന ഒരു കൂട്ടർക്കാണ്, ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർളി ഇവിടെ അഹങ്കാരം അവരുദ്ദേശിക്കൂല, എൻ്റെ പേര് വേണം, എൻ്റെ പ്രശസ്തി വേണം എന്ന നിലക്കുള്ള എന്നേക്കാൾ താഴെയാണ് മറ്റുള്ളവരെന്ന് അഹങ്കാരവും ഗർവവും അവർക്ക് ഇല്ല. വലാ ഫസാദ, ഒരു ഫസാദിനും അവർ പോകൂല, ഒരു ഫിത്നക്കും പോകൂല. അങ്ങനത്തെ ആളുകൾക്കാണ് അല്ലാഹു തആല സ്വർഗം കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും അങ്ങനെ ഒത്തൊരുമയോടുകൂടി ജീവിക്കണം. അതിൽ സലഫ് സ്വാലിഹികളായ മഹാന്മാർ ജീവിച്ച മാർഗത്തിലൂടെ ജീവിക്കണം. അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ നാം ജീവിക്കണം. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തിത്തരണമല്ലോ. ഏതാണ് മുസ്തഖീമായ നേരായ ചൊവ്വായ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായ വസ്സാലിഹീൻ എന്ന വേറെ ആയത്തിൽ പഠിപ്പിച്ച അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാർ, അവർ എന്ത് കാണിച്ചു തന്നോ, അവർ എന്ത് പഠിപ്പിച്ചു തന്നോ, അവർ എന്ത് നമ്മളോട് ഉപദേശിച്ചോ, അതാണ് മുസ്തഖീമായ നേരായ വഴി. നാം പുതുതായി കണ്ടുപിടിക്കുന്നതല്ല. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കാലമാണ്. പണ്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, എയർപോർട്ടിൽ പോകണം, അല്ലെങ്കിൽ ഏജന്റുമാരെ സമീപിക്കണം. ഇപ്പം അതൊന്നും ആവശ്യമല്ല. നമ്മളെ ഫോൺ ഇവിടെ വെച്ച് നമ്മുടെ അക്കൗണ്ടിൻ്റെ നമ്പർ ഞെക്കി, ഒരു നമ്പർ വെച്ചാൽ നമുക്ക് ടിക്കറ്റ് ഇവിടെ എത്തി ഇല്ലേ. എന്നല്ല, നമ്മുടെ വീട്ട് ഉപകരണങ്ങൾ, വീട്ടിൽ അരിയോ പഞ്ചസാരയോ മറ്റ് സാധനങ്ങളോ വേണമോ, ഓൺലൈനിലൂടെ കച്ചവടം ചെയ്ത് നമുക്കിവിടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാം. അങ്ങനെയുള്ള സംവിധാനം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ കുദറത്താണ്, അള്ളാഹു തആലയുടെ കുദറത്താണ്. ആ കുദറത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ മുഴുജിതത്തുകളിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്തിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിളിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതാ മക്ക മദീനയുടെ ഇടയിൽ ഹാഹ് എന്ന ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ ഒരു പെണ്ണ് നടന്നു പോകുന്നു, അവൾ നമ്മുടെ യുദ്ധത്തിൻ്റെ രഹസ്യം മക്കയിലുള്ളവർക്ക് അറിയിക്കാൻ ചാരപ്രവൃത്തിയുമായി പോവുകയാണ്. ഉടനെ പോയി അവളെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങണം
എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഹാഹ് എന്ന സ്ഥലത്തെത്തി പെണ്ണിനെ കണ്ടു. ആ കത്ത് എടുക്കണമെന്നാ പെട്ടെന്ന് പറഞ്ഞത്. അവൾ പറയുന്നു, മാമഴി ബി കിതാബ്, എൻ്റെ കയ്യിൽ ഒരു കത്തുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തീർച്ചയായും നിന്റെ കൈവശത്തിൽ കത്ത് ഉണ്ട്, അത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് മുടിക്കത്തിൻ്റെ ഉള്ളിൽ ചുരുട്ടി വച്ചിരുന്ന ഒരു കത്ത് എടുത്തു കൊടുത്തു. കണ്ടോ, ആ പെണ്ണ് അവിടെ ഉണ്ട്, റസൂലുള്ള അവിടുന്ന് കാണുകയാണ്. യാ സാരിയത്തു അൽ ജബൽ, സാരിയത്തു റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിലയച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശത്രുക്കൾ അവിടെ നിന്ന് കയറി മറഞ്ഞോ. പിൻഭാഗത്ത് കൂടെ ഒരു മലയുണ്ട്, ആ മലയിലൂടെ കയറി വന്നിട്ട് സഹാബികളെ അമ്പെയ്ത് കൊല്ലാൻ അടുക്കുകയാണ്. 1000-ലധികം കിലോമീറ്റർ അകലെയുള്ള നുഹാബന്ദിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിക്കാണുകയാണ്. ഒരു യന്ത്രവുമില്ലാതെ നോക്കിക്കാണുകയാണ്. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അല്ലാഹു പറഞ്ഞല്ലേ, അവൻ്റെ കണ്ണു ഞാനാകും, അവൻ്റെ കാത് ഞാനാകും എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 1000 കിലോമീറ്ററിൻ്റെ 1000 മൈൽസിൻ്റെ അപ്പുറത്തുള്ള നുഹാബന്ദില് ശത്രുക്കളെ കാണുകയാണ്. ഉടനെ തന്നെ ഒറ്റ വിളി, യാ സാരിയത്തു അൽ ജബൽ, യാ സാരിയത്തു അൽ ജബൽ, ഓ യുദ്ധ ക്യാപ്റ്റനായ സാരിയത്തെ പർവ്വതത്തിലേക്ക് നോക്കണം. അങ്ങ് തിരിച്ചു നോക്കുമ്പോഴാണ് ശത്രുക്കൾ അടുത്തെത്തിപ്പോയിരിക്കുന്നു. ഉടനെ തന്നെ അവരെ വിരട്ടി ഓടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹുവിൻ്റെ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും, അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ദീനുൽ ഇസ്ലാം നിലനിന്നത്. പഠിച്ചിട്ടുള്ളത് ഭീകരവാദം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, ടെററിസം അത് ഒരിക്കലും അനുവദിച്ചതല്ല. ഭീകരതയിലൂടെ ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടില്ല. ഒരു അക്രമത്തിലൂടെയും ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്ന അമാനുഷിക ശക്തി കൊണ്ട്, ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ആണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ സംഭവം കൂടി പറയാം. ആഫ്രിക്കൻ നാടുകളിൽ ഖൈറുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 14 സഹാബികൾ പോയി ഇസ്ലാം മതപ്രചാരണം അതിൻ്റെ ചുറ്റുഭാഗത്ത് നടത്താൻ വേണ്ടി പോയി. ആദ്യമായി അവർക്ക് ഒരു ആസ്ഥാനം വേണം, ഇരിക്കാൻ ഒരു സ്ഥലവും ഒരു ചെറിയ വീടും വേണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ ഒരു ചെറിയ കുന്നിലേക്കൊന്ന് പോയി. ഇത് നല്ല സ്ഥലമാണ്, കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് എന്ന് കണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു, അവിടെ അതാ വലിയ പുലികൾ സിംഹങ്ങൾ തലപൊക്കി നിൽക്കുന്നു. ധാരാളം സിംഹങ്ങളുണ്ട്, പുലികളുണ്ട്, അതുപോലെ വലിയ പാമ്പുകൾ പടം വിടർത്തി ഇങ്ങനെ നിൽക്കുന്നു. സഹാബികളിൽ ചിലർ പറഞ്ഞു, നമ്മൾക്ക് അങ്ങോട്ട് പോകണ്ട. ആ സമയത്ത് സൈന്യത്തിൻ്റെ നേതാവായ ഉഖ്ബത്തു ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് അയ്യുഹൽ അസ്മാലു വൽ അസ്മാ ഫഖ്റുജു മിൻ ഹാദാൽ മക്കാൻ, ഓ സിംഹങ്ങളെ, പുലികളെ, പാമ്പുകളെ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പോകണം. വഇല്ലാ നഖ്തുലുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും എന്നൊരൊറ്റ വാക്കുകളയും. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വകയായി വന്നവരാണ്, റസൂലുള്ളാഹിൻ്റെ ദൂതന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സ്ഥലം വിടണമെന്ന് പറഞ്ഞ സമയത്ത് അതാ മുഴുവൻ പുലികളും സിംഹങ്ങളും അതിൻ്റെ പുറത്ത് ചെറിയ കുട്ടികളെ എടുത്തിട്ട് കൊണ്ട് ഓടുകയാണ്. വലിയ പാമ്പുകൾ അതിൻ്റെ ചെറിയ പാമ്പുകളെ പുറത്തിട്ട് കൊണ്ട് ഓടുകയാണ്. ഒരു പാമ്പുമില്ല, ഒരു പുലിയുമില്ല, ഒരു സിംഹവുമില്ല, എല്ലാം ഓടി രക്ഷപ്പെട്ടു.
അവിടെ മഹാന്മാരായ സ്വഹാബത്ത് ഒരു ചെറിയ വീട് പന്തൽ പോലെ കെട്ടിയുണ്ടാക്കി അവിടെ വച്ചിട്ട് ജനങ്ങളെ സത്യത്തിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ എത്രയെത്ര കറാമത്തുകൾ, എത്രയെത്ര സംഭവങ്ങളാണ് ഉണ്ടായത്. അതുപോലെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മുആദ് ബ്നു ജബലിന് കത്ത് കൊടുത്തയക്കുകയാണ് യമനിലേക്ക്. ആ കത്തും കൊണ്ട് നടന്നു പോവുകയാണ് ഒരു സ്വഹാബി അബൂബക്രത്ത് റളിയല്ലാഹു അൻഹു. ആ കത്തും കൊണ്ട് പോകുമ്പോൾ ഒരു ഗുഡിസായ വഴിയിലെത്തി. ആ വഴിയിലതാ വലിയ ഒരു സിംഹം, ഒരു പുലി ഇങ്ങനെ ഗർജിക്കുന്ന സിംഹം നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ പുലിയെങ്ങാനും ഒരൊറ്റ ചാട്ടം ചാടി നെറ്റിക്കടിച്ച് ചോര കുടിച്ച് കളഞ്ഞാൽ ആരും രക്ഷിക്കാനില്ല. അത്രയും വലിയ സിംഹമാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ടങ്ങോട്ട് ചെന്നിട്ട് പറയുന്നു, ഉടൻ മാറിത്തരണം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കത്തുമായി പോവുകയാണ്, എനിക്കിതിലെ പോകണം, മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹമതാ ഒരു മൂന്ന് നാല് മൂളര് മൂളി അവിടുന്ന് തെറ്റിക്കൊടുത്തു, കത്ത് കൊണ്ടുപോയി കൊടുത്തു, മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ വീണ്ടും ആ വഴിയിൽ സിംഹം വന്നു നിൽക്കുന്നു. ഉടനെ പറഞ്ഞു, നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കത്തുമായി പോയ ആളാണ്, എനിക്കിതിൽ പോകണം, ഉടൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അതാ വീണ്ടും അത് മാറിക്കൊടുക്കുന്നു. നേരത്തം എന്ന് പറഞ്ഞതിന് നാല് വട്ടമാണെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ അധികം പറഞ്ഞു. മൂളി അങ്ങനെ വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ അത്ഭുതകരമായ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ആ മൂളിയതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? ഇല്ല നബിയെ. അവിടുന്ന് പറയുന്നു, കൈഫഹാലു റസൂലില്ലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥിതി എന്താണ്? കൈഫഹാലു അബീബക്കർ സിദ്ദീഖ്, കൈഫഹാലു ഉമർ ബിൻ ഖത്താബ് എന്നാണ് ആ മൃഗം പുലി ചോദിച്ചത്. ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ചോദിച്ചത് അത് തന്നെ കൂട്ടത്തിൽ, കൈഫഹാലു ബിലാൽ, ബിലാലിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, നൂറുകണക്കായ കറാമത്തുകൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ സ്വഹാബത്തിൽ നിന്നും മറ്റ് മഹാന്മാരിൽ നിന്നും സംഭവിച്ചത് നമുക്കറിയാം. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചരിത്രങ്ങളിൽ വരെ അതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കറാമത്തുകൾ കൊണ്ട്, മുഅ്ജിസത്തുകൾ കൊണ്ട് എല്ലാമാണ് ഇസ്ലാം മതം ഇവിടെ നിലനിന്നത്. അല്ലാതെ കുറച്ച് വാളും പൊന്തുമായിട്ട് നടന്നത് ഭീകരതയായിട്ട് നടന്നിട്ടല്ല. അതുകൊണ്ട് ഭീകരതയിലേക്കും തീവ്രതയിലേക്കൊന്നും ആരും പോകാതെ ആ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയും ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും വഴിയിലേക്ക് എല്ലാവരും മടങ്ങുക, അത് ചിന്തിക്കുക, ആ നിലക്ക് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. ارحم الراحمين يا ملك الملوك يا الله سعدك راعي من السرور دوشنگلو ني بيت برت ماف جيون الرحمن ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, എല്ലാവരുടെ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ, നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാനെ നീ ശക്തിപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണം റഹ്മാനെ. നിന്റെ ശിക്ഷ കൊണ്ട്, നിന്റെ അദാബ് കൊണ്ട് ഞങ്ങളെ പരിശോധിക്കല്ല അല്ലാ, ഞങ്ങൾക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ മാത്രം കഴിവില്ല റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ദോഷികളായ ആളുകൾ ചെയ്ത കുറ്റം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും ഇസ്സത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ.
ഞങ്ങളുടെ ഈമാനും ഹിദായത്തും ഏറ്റുതരണമല്ലാ. ഞങ്ങളുടെ സർവ ബുദ്ധിമുട്ടുകളും തീർത്തു തരണമല്ലാ. കടങ്ങളും വിഷമങ്ങളും അവസാനിപ്പിച്ചരണേ അല്ലാ. അടുത്തവനെ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് കൊടുക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് നീ കഴിവ് തരണേ അല്ലാ. ആ സഹായത്തിലേക്ക് കൈ നീട്ടാനുള്ള മനസ്തുതി കഴിവുള്ളവർക്ക് നീ ഇട്ടുകൊടുക്കണേ അല്ലാ. ഞങ്ങളെ കൈ ഒന്നുമില്ല റബ്ബേ, ഞങ്ങളെ കയ്യിലൂടെ അത് വാങ്ങിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായ ആളുകൾക്ക് ഇതിന് സംഭാവന ചെയ്യാനും സഹായിക്കാനുമുള്ള മനസ്തുതി നീ നൽകണം റഹ്മാന്. നാഫിയായ ഇൽമിനെ പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാന്. സ്കൂളിലും കോളേജിലും ദർസിലും മദ്രസയിലും എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല അറിവ് കൊടുക്കണം റഹ്മാന്. അവരുടെ പരീക്ഷകളിൽ അവരെ വിജയിപ്പിക്കണം റഹ്മാന്. ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരണം റഹ്മാന്. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിൻ്റെ മുമ്പ് ധാരാളം ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ഖൈറുകൾ ചെയ്യാനും ആഫിയത്തോടെ ഇസ്സത്തോടെ ഞങ്ങളെ ആയുസ്സിന് നീട്ടിത്തരണം റഹ്മാന്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാ വിഷമത്തിനും രക്ഷപ്പെടാനുള്ളതാണ് ഹബീബായ നബി തങ്ങളെ മേലുള്ള സ്വലാത്ത്. നിങ്ങൾ ആയിരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ, എന്നിട്ട് ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇത് 33 പ്രാവശ്യമെങ്കിലും ദിവസം ചെല്ലാനും ചെറുപ്പക്കാർ കുട്ടികൾ യുവാക്കൾ അതിലൊക്കെ അധികം ചെല്ലു. എന്നാലേ ചുരുക്കി പറഞ്ഞതാണ് സ്വലാത്ത് ചെല്ലണം. നിങ്ങൾ അഞ്ചുവക്കത്ത് നിസ്കരിക്കണം. പള്ളിയിൽ ജമാഅത്തിന് വരണം. എല്ലാ സാധുക്കൾക്കും ഗുണം ചെയ്തു കൊടുക്കണം. ജാതി മത ഭേദമന്യേ എല്ലാ കഷ്ടപ്പെട്ടവരെയും സഹായിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഊറ്റംപാറ പ്രസംഗിക്കും.